ഹായ് ഓൾ, നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ സിവിൽ 161/2014 ചോദ്യങ്ങളും അതിന്റെ സൊല്യൂഷൻസുമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ പോർട്ടബിൾ വാട്ടർ ദ ഹയസ്റ്റ് ഡിസയറബിൾ ലെവൽ ഓഫ് ക്ലോറൈഡ് കണ്ടന്റ്. പോർട്ടബിൾ വാട്ടറിലെ ക്ലോറൈഡ് കണ്ടന്റ് ഹയസ്റ്റ് ഡിസയറബിൾ ലിമിറ്റ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 250 mg പെർ ലിറ്റർ ആണ്. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള വേറെ ചോദ്യമാണ്, ആവറേജ് ക്ലോറൈഡ് കണ്ടന്റ് ഓഫ് ഡൊമസ്റ്റിക് സീവേജ്. ഡൊമസ്റ്റിക് സീവേജില് ആവറേജ് ക്ലോറൈഡ് കണ്ടന്റ് എന്ന് പറയുന്നത് 120 mg പെർ ലിറ്റർ ആണ്. അടുത്തത്, ദ റേഷ്യോ ഓഫ് ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ഇൻക്ലൂസീവ് ഓഫ് വോൾസ് ടു ദ ഏരിയ ഓഫ് ദ ലാൻഡ്. എന്താണ് ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ഇൻക്ലൂസീവ് ഓഫ് വോളിന്റെ കൂട്ടിയുള്ള ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ടു ദ ഏരിയ ഓഫ് ലാൻഡ് ഉള്ള റേഷ്യോ എന്താണ് പറയുന്നുള്ളതാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ ഇൻഡെക്സ് ആണ് ആൻസർ. അതുപോലെ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കവേർഡ് ബിൽഡപ്പ് ഏരിയ മെഷർ അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി ഓർ അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് ദ ബേസ്മെന്റ്. അടുത്തത്, ഇൻ പബ്ലിക് വാട്ടർ സപ്ലൈ പ്രോജക്ട് ദ കൊയാഗുലേഷൻ ഈസ് ടു ബി അഡോപ്റ്റഡ് വെൻ ദ ടർബിഡിറ്റി ഓഫ് വാട്ടർ എക്സീഡ്സ്. ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റിൽ എപ്പോഴാണ് നമ്മൾ കൊയാഗുലേഷൻ അഡോപ്റ്റ് ചെയ്യേണ്ടത്, ടർബിഡിറ്റി വാല്യൂ എത്ര എക്സീഡ് ചെയ്യുമ്പോഴാണ് കൊയാഗുലേഷൻ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ 40 parts per million ആണ്. അടുത്ത ചോദ്യം, ദ മെത്തേഡ് ഓഫ് ക്ലീനിങ് ഓഫ് റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്റേഴ്സ്. റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി അജിറ്റേഷൻ ആൻഡ് ബാക്ക് വാഷിംഗ് ആണ്. ദ മെത്തേഡ് ഓഫ് ക്ലീനിങ് ഓഫ് റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്റേഴ്സ് ഈസ് അജിറ്റേഷൻ ആൻഡ് ബാക്ക് വാഷിംഗ്. അടുത്ത ചോദ്യം, ടെമ്പററി ഹാർഡ്നസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. ടെമ്പററി ഹാർഡ്നസ്സിന് കാരണം ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യം ഹാർഡ്നസ് നോക്കാം. സിമ്പിൾ സെൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിൽ ലാതർ ഫോം ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഹാർഡ് വാട്ടർ എന്ന് പറയാം. അതിന് കാരണം എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ അയോൺസിൻ്റെ പ്രസൻസ് ആണ് വാട്ടറിൽ. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഹാർഡ്നസ് ഉണ്ട്, ടെമ്പററി ഹാർഡ്നസ്സും പെർമനൻറ്റ് ഹാർഡ്നസ്സും. ടെമ്പററി ഹാർഡ്നസ്സിൻ്റെ കാരണം എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റുകളോ കാർബണേറ്റുകളോ ആണ്. അതുപോലെ ടെമ്പററി ഹാർഡ്നസ്സിന്റെ കാരണം കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും നൈട്രേറ്റുകളും സൾഫേറ്റുകളും ക്ലോറൈഡുകളുമാണ്. അപ്പോൾ ടെമ്പററി ഹാർഡ്നസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓപ്ഷൻ ഡി മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ മെത്തേഡ് ഓഫ് റിമൂവിങ് പെർമനന്റ് ഹാർഡ്നസ്. പെർമനന്റ് ഹാർഡ്നസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാണെന്ന്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ഡീമിനറലൈസേഷൻ പ്രോസസ് ആണ്. ഇത് കൂടാണ്ട് സിയോലൈറ്റ് അല്ലെങ്കിൽ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്, ലൈം സോഡ മെത്തേഡൊക്കെയാണ് പെർമനന്റ് ഹാർഡ്നസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡുകൾ. ടെമ്പററി ഹാർഡ്നസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് ബോയിൽ ചെയ്യുക, ആഡിങ് ലൈം ഒക്കെയാണ് ടെമ്പററി ഹാർഡ്നസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡുകൾ. ഓക്കെ, അടുത്ത ചോദ്യം, ദ സിസ്റ്റം ഓഫ് ലേഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ഇൻ വിച്ച് വൺ മെയിൻ സപ്ലൈ ഫ്രം വിച്ച് സബ് മെയിൻസ് ആർ ടേക്കൺ. ഓക്കെ, അപ്പോ പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഒരു മെയിൻ സപ്ലൈ പൈപ്പ് ഉണ്ടാവും, അതിൽ നിന്നും സബ് മെയിൻസുകൾ എടുത്തിട്ടുണ്ടാവും. ആ ടൈപ്പ് സിസ്റ്റം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ട്രീ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഡെൻഡ് സിസ്റ്റമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു മെയിൻ സപ്ലൈ പൈപ്പ് ഉണ്ടാവും, അതിൽ നിന്ന് സബ് മെയിൻസ് ഉണ്ടാവും, പിന്നെ അതിന്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ലാറ്ററൽസും ഒക്കെ ഉണ്ടാവും. അതാണ് ഡെഡ് എൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ട്രീ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ കുറെ ഡെഡ് എൻഡുകൾ ഉണ്ടാവും. അപ്പോൾ ഫ്രീ സർക്കുലേഷൻ ഓഫ് വാട്ടർ ഉണ്ടാവില്ല, സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ ഉണ്ടാവും. അപ്പോൾ വാട്ടർ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഈ സിസ്റ്റത്തിൽ കൂടുതലാണ്. ബാക്കി ടൈപ്പ് സിസ്റ്റത്തെ കുറിച്ചുള്ള ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, ദ ഓട്ടോമാറ്റിക് ഡിവൈസ് വിച്ച് അലോസ് വാട്ടർ ടു ഗോ ഇൻ വൺ ഡയറക്ഷൻ ഉള്ളിൽ. താഴെ പറയുന്ന വാൽവുകളിൽ ഏതിലാണ് വാട്ടറിന്റെ ഫ്ലോ ഓൺലി വൺ ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം വാട്ടറിന്റെ ഫ്ലോ അലോ ചെയ്യുന്ന വാൽവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി റിഫ്ലക്സ് വാൽവാണ്, അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവാണ്.
അപ്പോൾ ഈ ഫിഗർ കാണുന്ന ഒരു സ്കീമാറ്റിക് ഫിഗർ ആണ് നോൺ റിട്ടേൺ വാൽവ് റിഫ്ലക്സ് വാൽവിന്റെ. അപ്പോൾ ഈ വാട്ടർ ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പം ഈ ഒരു വാൽവ് എന്ത് ചെയ്യും, ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യും. അപ്പോഴേക്കും വാട്ടർ പൊക്കോണ്ടിരിക്കും. അപ്പൊ തിരിച്ചെന്ത് ചെയ്യില്ല, തിരിച്ചുള്ള ഫ്ലോ നടക്കത്തില്ല ഈ ഒരു പർട്ടിക്കുലർ വാൽവിൽ. അതാണ് റിഫ്ലക്സ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ സിസ്റ്റം ഓഫ് കാരിയിങ് സീവേജ് ത്രൂ സീവേഴ്സ്. സീവേഴ്സിൽ കൂടെ സീവേജ് കാരി ചെയ്യുന്ന സിസ്റ്റത്തിന് എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, സിവറേജസ് ആണ്. അടുത്ത ചോദ്യം, ദ സ്ലോപ്പിംഗ് സർഫസ് ഫോർ നെഗോഷിയേറ്റിംഗ് ദ ചേഞ്ച് ഇൻ ഡിഫറെന്റ് ഫ്ലോർ ബൈ വെഹിക്കിൾസ് ഓർ പാസേജ്. അപ്പോ ഇതാണ് ആൻസർ. ആൻസർ റാമ്പുകളാണ്. ഓപ്ഷൻ സി, റാംസ് ആണ് ആൻസർ. നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ കാണാറുണ്ട്. ഈ ഒരു പാസേജ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, റാംസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ടെക്നിക് ഓഫ് പ്രൊവൈഡിങ് എ ന്യൂ ഫൗണ്ടേഷൻ ബിലോ ദ എക്സിസ്റ്റിംഗ് വൺ വിത്തൗട്ട് എൻഡേഞ്ചറിങ് ദ സ്റ്റെബിലിറ്റി. എന്ന് വെച്ചാൽ ഒരു പുതിയ ഫൗണ്ടേഷൻ, ഓൾറെഡി ഉള്ള, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷന് താഴെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൺസ്ട്രക്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അതിന്റെ സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കിനെ എന്താണ് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ കാണുന്ന പോലെ ഓൾറെഡി ഉള്ള ഫൗണ്ടേഷന്റെ താഴെ നമ്മൾ വേറെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് അണ്ടർപിന്നിങ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഹെഡ്റൂം ഫോർ എ സ്റ്റെയർ കേസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഹെഡ്റൂം ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, 2.1 meters ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റന്റ് ഇൻ എർത്ത് പ്രിവെന്റ്സ് ഷ്രിങ്കേജ് ഓഫ് ബ്രിക്ക്. ബ്രിക്ക് മോൾഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, ലൈമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമെന്റ് ഈസ് പ്രിഫറബിളി യൂസ്ഡ് ഫോർ മാസ് കോൺക്രീറ്റിംഗ്. മാസ് കോൺക്രീറ്റിംഗിന് ഉപയോഗിക്കുന്ന സിമെന്റ് ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി, ലോ ഹീറ്റ് സിമെന്റുകളാണ്. അടുത്ത ചോദ്യം, ദ സാൻഡ് പാസിംഗ് ത്രൂ എ സീവ് വിത്ത് ക്ലിയർ ഓപ്പണിംഗ് 1.588 mm. 1.588 mm ക്ലിയർ ഓപ്പണിംഗ് ഉള്ള സീവി കൂടെ പാസ് ചെയ്യുന്ന സാൻഡിനെ നമ്മൾ ഫൈൻ സാൻഡ് എന്നാണ് പറയുന്നത്. അതുപോലെ കോസാൻഡ് ആണെങ്കിൽ ഓപ്പണിംഗ് 3.175 mm ആണ്. കോസാൻഡ് ആണെങ്കിൽ 3.175 mm. അതുപോലെ ഗ്രാവലി സാൻഡ് ആണെന്നുണ്ടെങ്കിൽ 7.62 mm ആണ് ഓപ്പണിംഗ് സൈസ്. അടുത്തത്, ഫോർ എ M50 grade കോൺക്രീറ്റ് ദ കമ്പ്രസീവ് സ്ട്രെങ്ത് ഓഫ് 150 mm³ അപ് ടു 28 days ഡേ ഇൻ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഒരു M50 grade കോൺക്രീറ്റിന്റെ ഒരു ക്യൂബ് കാസ്റ്റ് ചെയ്തു, 150 mm സൈസുള്ള ക്യൂബ് കാസ്റ്റ് ചെയ്തു, അതിന് 28 day കമ്പ്രസീവ് സ്ട്രെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. ആൻസർ ഓപ്ഷൻ ബി, 50 തന്നെയാണ്. ഓക്കെ, അതിൽ M50 എന്ന് പറയുന്നത് M മിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. 50 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ ക്യൂബ് ഓഫ് 150 mm സൈസ് അപ് ടു 28 day ഇൻ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഫുട്ടിംഗ് വിച്ച് സ്പ്രെഡ് സപ്പോർട്ട്സ് 2 or more കോളംസ്. രണ്ടോ അതിൽ കൂടുതൽ കോളം സപ്പോർട്ട് ചെയ്യുന്ന ഫുട്ടിങ്ങിനെ നമ്മൾ എന്താണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി, കമ്പൈൻഡ് ഫുട്ടിംഗ് ആണ്. ഈ ഫിഗറിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുട്ടിങ്സ് ആണ്. ഒരു വാൾ സപ്പോർട്ട് ചെയ്യാൻ വാൾ ഫുട്ടിങ്സ്, ഒരു സിംഗിൾ കോളത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന സിമ്പിൾ സ്പ്രെഡ് ഫുട്ടിംഗ്, അതുപോലെ സ്റ്റെപ്ഡ് ഫുട്ടിംഗ് ഉണ്ട്, സ്ലോപ്ഡ് ഫുട്ടിംഗ് ഉണ്ട്. ഈ കാണുന്ന കമ്പൈൻഡ് ഫുട്ടിംഗ് ആണ്. കമ്പൈൻഡ് ഫുട്ടിംഗ് റെക്ടാംഗുലർ ഷേപ്പ് ഉണ്ടാവാം, ട്രപ്പിസോയിഡ് ഷേപ്പ് ഉണ്ടാവാം. റെക്ടാംഗുലർ ഷേപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് കോളത്തിന് സൈസ് സെയിം ആയിരിക്കും. അതുപോലെ ട്രപ്പിസോയിഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഡിഫറെന്റ് ക്രോസ് സെക്ഷനുള്ള കോളംസ് ആണെന്നുണ്ടെങ്കിൽ ട്രപ്പിസോയിഡ് ഫുട്ടിംഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സ്ട്രാപ്പ് ഫുട്ടിംഗ് ഉണ്ട്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ സർഫസ് വിച്ച് ഈസ് പാരലൽ ടു ദ മീൻ സ്ഫെറിക്കൽ സർഫസ് ഓഫ് ദ എർത്ത്. മീൻ സ്ഫെറിക്കൽ സർഫസ് ഓഫ് എർത്തിന് പാരലൽ ആയിട്ടുള്ള സർഫസ് നമ്മൾ ലെവൽ സർഫസ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ദ ബോണ്ട് ഇൻ വിച്ച് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ലെയ്ഡ് ടു ഈച്ച് കോസ് ആൻഡ് ദ ഫേസിംഗ് ആൻഡ് ബാക്കിംഗ് ആർ ഓഫ് ദ സെയിം അപ്പിയറൻസ്. താഴെ പറയുന്ന ബോണ്ടുകളിൽ
ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓരോ കോഴ്സിലും ഓൾട്ടർനേറ്റീവ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ഫേസിംഗ് സൈഡിലും ബാക്കിംഗ് സൈഡിലും സെയിം അപ്പിയറൻസ് ഉള്ള ബൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഓൾട്ടർനേറ്റ് കോഴ്സുകളിൽ ഹെഡേഴ്സ് സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത്. അത് സിംഗിൾ ഫ്ലെമിഷ് ഉണ്ട്, ഡബിൾ ഫ്ലെമിഷ് ഉണ്ട്. സിംഗിൾ ഫ്ലെമിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിംഗ് സൈഡിൽ മാത്രമായിരിക്കും നമ്മൾ ഫ്ലെമിഷ് അപ്പിയറൻസ് ഉണ്ടാവുക, ബാക്കിംഗ് സൈഡിൽ ഇംഗ്ലീഷ് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ഡബിൾ ഫ്ലെമിഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഫ്ലെമിഷിൻ്റെ അപ്പിയറൻസ് തന്നെയായിരിക്കും. അതുപോലെ ഇനി ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്സ്റ്റ് ബോണ്ടാണ്, മോർ ലോഡ്സ് ലോഡ്സ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബോണ്ടിൽ സിംഗിൾ കോഴ്സ് തന്നെ ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് ദ എക്സ്ട്രാ ഡോസ് ഓഫ് ആൻ ആർച്ച്. ഒരു ആർച്ചില് എക്സ്ട്രാ ഡോസ് ഹൈയസ്റ്റ് പോയിന്റ്, അപ്പോ ഇതാണ് ആർച്ച്. ആർച്ചിന്റെ എക്സ്ട്രാ ഡോസ് എന്ന് പറയുന്നത് ഈ ഔട്ടർ സർഫസ് ആണ്. അതിൽ ഹൈയസ്റ്റ് പോയിന്റ് നമ്മൾ ക്രൗൺ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ക്രൗൺ ആണ് ആൻസർ. ആ ഹൈയസ്റ്റ് പോയിന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന വെഡ്ജ് ഷേപ്ഡ് മേസൺറി നമ്മൾ കീ സ്റ്റോൺ എന്നാണ് പറയുന്നത്. കീ അല്ലെങ്കിൽ കീ അല്ലെങ്കിൽ കീ സ്റ്റോൺ, വെഡ്ജ് ഷേപ്ഡ് ഒരു മേസൺറി അല്ലെങ്കിൽ ബ്രിക്കിനാവാ എവിടെ നമ്മൾ കൊടുക്കുന്നത്, ക്രൗണിൽ കൊടുക്കുന്നത് നമ്മൾ കീ എന്നാണ് പറയുന്നത്. അതുപോലെ റൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് സ്പിന്നിങ് ഇമാജിനറി ലൈനിൽ നിന്ന് ക്രൗൺ വരെയുള്ള ആ ഒരു സർഫ് ഒരു ഹൈറ്റ്, അതിനെ നമ്മൾ റൈസ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ദ മിനിമം ക്ലിയർ ഹൈറ്റ് ഫ്രം എ ത്രെഡ് ടു ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ. അതിന് നമ്മൾ ആൻസർ ഹെഡ് റൂം എന്ന് പറയുന്നത്. ദ മിനിമം ക്ലിയർ ഹൈറ്റ് ഫ്രം എ ത്രെഡ് ടു ഓവർ ഹെഡ് കൺസ്ട്രക്ഷൻ നമ്മൾ ഹെഡ് റൂം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, When soil reached maximum moisture content without the reduction in the volume of soil. സോയിലിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യാണ്ട് എത്തുന്ന മാക്സിമം സോയിൽ മാക്സിമം മോയിസ്ചർ കണ്ടന്റ് നമ്മൾ എന്താണ് പറയുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും കൺസിസ്റ്റൻസി ലിമിറ്റും ടോട്ടൽ വോളിയം തമ്മിലുള്ള ഗ്രാഫാണ്. ഇതാണ് ആ കർവ്. കർവിൽ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് എത്തി, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോൾഡ് സ്റ്റേറ്റിലേക്ക് എത്തി, സെമി സോൾഡ് സ്റ്റേറ്റിൽ നിന്ന് സോൾഡ് സ്റ്റേറ്റിലേക്ക് എത്തി. ലിക്വിഡിൽ നിന്നും പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ ഉള്ളത് ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോൾഡ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കുള്ള പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. അതുപോലെ സെമി സോൾഡ് സ്റ്റേറ്റിൽ നിന്ന് സോൾഡ് സ്റ്റേറ്റിൽ എത്തുന്ന ആ ഒരു ഇതാണ് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെമി സോൾഡ് സ്റ്റേറ്റിൽ നിന്ന് സോൾഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് വോളിയം എന്ത് ചെയ്യുന്നത്, ചേഞ്ച് വരാത്തത്, മാക്സിമം മോയ്സ്ചർ കണ്ടന്റിലേക്ക് എത്തുകയും ചെയ്യും. അവിടെ എന്താണ് വോളിയം റിഡക്ഷൻ ഉണ്ടാവില്ല. ആ ഒരു കൺസിസ്റ്റൻസി ലിമിറ്റ് നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, The section in which the amount of reinforcement provided is less than what is required. നമുക്ക് ആവശ്യമായിട്ടുള്ള reinforcement താഴെ കുറച്ച് എമൗണ്ട് കുറച്ചിട്ടാണ് നമ്മൾ reinforcement പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് സെക്ഷനെ നമ്മൾ അണ്ടർ reinforced സെക്ഷൻ എന്നാണ് പറയുന്നത്. അണ്ടർ reinforced സെക്ഷൻ ഇസ് ദ സെക്ഷൻ ഇൻ വിച്ച് ദ എമൗണ്ട് ഓഫ് reinforcement പ്രൊവൈഡ് ഈസ് ലെസ് ദാൻ വാട്ട് റിക്വയർഡ്. അടുത്തത്, ദ ഡെഫിനിറ്റ് ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോണ്ടൂർ ലൈൻസ്, രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ആ ഹൈറ്റ് ഡിഫറൻസിനെ നമ്മൾ കോണ്ടൂർ ഇന്റർവെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.